ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വിൻക എന്ന ചെടിയെ പരിചയപ്പെടാം. പിന്നെ ഈ ചെടിയെ തന്നെ ശവനാറി എന്നും ഉഷാമലരി എന്നും അതുപോലെ നിത്യകല്യാണി എന്നും അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചെടിൻ്റെ ഹൈബ്രിഡ് ഇനവും അതുപോലെ നമ്മുടെ നാടൻ ഇനവുമായിട്ട് ഒരുപാട് ഐറ്റംസ് ഒരുപാട് കളറിലായിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടും ഇതിൻ്റെ വിത്ത് എടുത്തിട്ടും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നാടൻ ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട്, നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ളത്. അതും നാടൻ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ശാഖകളായിട്ട് ഒരുപാട് പൂക്കളും എന്നും ഏത് സമയത്തും പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാം. ഇതിൽ ഹൈബ്രിഡ് ഇനത്തിലും നിറയെ പൂക്കളുണ്ടാകും, ഇതിലും ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നല്ല പൂക്കൾ വിരിഞ്ഞ് കാണാതിരിക്കുന്ന തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ വിത്ത്. ഈ വിത്ത് ഇപ്പം മൂപ്പായിട്ടില്ല, ഇപ്പം ഇളയ വിത്താണ്. ഇത് മൂക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗണായി വരും. ആ സമയത്ത് എടുത്തിട്ട് നമുക്ക് വേറൊരു ചട്ടിലേക്ക് അതിൻ്റെ വിത്ത് പാകി പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടി കൂടാണിത് കേട്ടോ. പിന്നെ ഇതിലേക്ക് വളം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചാണകപ്പൊടിയാണ്. ചാണകം വെള്ളത്തിൽ കലക്കി 2 ദിവസം മുമ്പ് കലക്കി വെച്ച് 3ാം ദിവസം ആകുമ്പോൾ നല്ലോണം പുളിച്ച് പൊന്തുന്ന ഒരു പരുവാകും. ആ സമയത്ത് അതിലേക്ക് ഡബിൾ വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂവും ഉണ്ടാകും, നിറയെ പൂക്കളും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.